എടാ, ഇതിന്റെയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തികഞ്ഞ് സൂപ്പർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ജാസ്മിൻ ജാഫറിന്റെ വീട്ടിലന്ന് ഒരു വീഡിയോ വരുന്നത്. ഇത്രയും ദിവസം വാപ്പായും ഉമ്മയൊക്കെ വിളിച്ച് മോളെ തെറി പറയുകയായിരുന്നു. അതേ തുടർന്ന് അടുത്ത് ഒരു കത്തിലൂടെ അറിയിക്കുകയായിരുന്നു. ഇപ്പോ വീഡിയോ വരികയാണ്, വീഡിയോയിലൂടെ അറിയിക്കുകയാണ് മോളുടെ വാപ്പയും ഉമ്മയും കൂടി മോളെ ജാസ്മിൻ ജാഫറിനെ അറിയിക്കുകയാണ് വീഡിയോയിലൂടെ. എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് ഇനി വീഡിയോയിലൂടെ ആവാം അറിയിപ്പ്. നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് വരാം. ഏഷ്യാനെറ്റിന്റെ പുതിയ പ്രൊമോ ഉണ്ടായിരുന്നു, അപ്പോ പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് മോളെ വിഷസൊക്കെ പറയാൻ വേണ്ടിയിട്ട് നോറയുടെയും അവരെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഓരോ വീഡിയോകൾ ഇതുപോലെ വന്ന്, അതുപോലെ ജാസ്മിന്റെ വീട്ടിൽ നിന്നും വന്നടേ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഭവം, ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം. അത് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വോട്ടായ രൂപത്തിൽ കേൾക്കാം. ഒരു മണിക്കൂർ മുമ്പ് വന്ന ഒരു പ്രൊമോയുണ്ട് ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലാണ്. അതായത് ഇന്നിപ്പോ ഈദ് ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നോറയുടെ, അൻസിബയുടെയും ജാസ്മിന്റെയും ഒക്കെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളും പാരന്റ്സും ഒക്കെ വിഷസുമായിട്ട് എത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് ജാസ്മിന്റെ അച്ഛന്റെയും അമ്മയുടെയും, അതായത് വാപ്പയുടെയും ഉമ്മയുടെയും ആ ഒരു വിഷസ് കാണുന്ന സമയത്ത് ജാസ്മിന്റെ മുഖം കണ്ടാൽ നമുക്കറിയാം ആ മുഖത്ത് ഒളിഞ്ഞിരിക്കുന്ന ഭീതി എത്രത്തോളം ഉണ്ടെന്ന്. അതായത് ഭീതിക്കു ഭീതി എങ്ങനെ ഭീതിപ്പെടാതിരിക്കും എന്റെ സംവരണ, നിങ്ങൾ ഇതെന്തോന്ന് പറഞ്ഞത്, എങ്ങനെ മോള് ഭീതിപ്പെടാതിരിക്കും? കാരണം അമ്മാതിരി അപരാധമല്ലേ കാണിച്ചു കൂട്ടി. എന്നിട്ട് ഈ പറയുന്ന സ്വന്തം അപ്പ ഉമ്മ എല്ലാരും അടങ്ങുന്ന ടീംസ് മൊത്തം വിളിച്ച് ഉപദേശിച്ചിട്ട് പോലും നന്നാവില്ല. എന്നെ തല്ലേണ്ട മാവാ, ഞാൻ നന്നാവൂല എന്ന് പറയുന്ന സാധനമാണ് ജാസ്മിൻ. നന്നാവൂല, അങ്ങനെ നന്നാവാതെ ഇരുന്ന സാധനമാണ് അവള്. പിന്നെ എങ്ങനെ വീതിപ്പെടാതിരിക്കും? അതിനുശേഷം വീണ്ടും ഒരു കത്തിലൂടെ അറിയിച്ചു, അത് മൈക്കിൽ ഒളിപ്പിച്ചിട്ട് പോയി. ബിഗ് ബോസ് എന്തിനാണോ ഇതൊക്കെ പിന്നെ നമ്മളെ കാണിച്ചത്, നമുക്ക് ചുമ്മാ നെഗറ്റീവ് ബിഗ് ബോസിന് കേൾക്കാൻ വേണ്ടി ബിഗ് ബോസ് നമ്മളെ കാണിച്ച പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും അതിനുശേഷം ഇപ്പൊ എല്ലാം തികഞ്ഞതിന് ശേഷം വീഡിയോയിലൂടെ ജാസ്മിന്റെ ഫാമിലി വന്നിരിക്കുകയാണ്. മകളെ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നോക്കാം. അതായത് രണ്ട് ദിവസമായിട്ട് ജാസ്മിൻ കടന്നു പോകുന്നത് കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ്. അതിന്റെ കാരണം വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് സീക്രട്ട് ഏജന്റ് സായി പറഞ്ഞ കാര്യങ്ങൾ. ഇതോർത്ത് ജാസ്മിൻ ആകെ ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് ജാസ്മിന്റെ ഡ്രസ്സുകളൊന്നും തന്നെ ജാസ്മിന് വരാതിരിക്കുന്നത്. അപ്പോ ജാസ്മിന്റെ ഡ്രസ്സ് വരുന്നില്ല, സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യങ്ങൾ. സീക്രട്ട് ഏജന്റിന്റെ ഗെയിം തന്നെ അതാണെന്നാണ് ഞാൻ പറയുന്നത്. അവൻ ഇളക്കി വിട്ടിട്ടുണ്ട് ജാസ്മിനെ, നന്നായിട്ട് പിരിയാറ്റി ഇളക്കി വിട്ടിട്ടുണ്ട് സീക്രട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും സീക്രട്ടിന്റെ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ അവിടുത്തെ പോസിറ്റീവ് സൈഡാണ് കാണുന്നത്. എന്നാലും നോക്കാം, സീക്രട്ട് ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സത്യം പറയാൻ വെറുത്തുപോകും, അല്ലെങ്കിൽ മാസ് മരുന്ന് പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കട്ടയ്ക്ക് കാണും. കട്ടയ്ക്ക് കാണുന്നത് സപ്പോർട്ട് ചെയ്യും, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കോംബോ ആണ് ഈ പറയുന്ന ജാസ്മിൻ ജബ്രി. അത് പൊളിഞ്ഞടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെല്ലാം സന്തോഷിക്കും. അതിൽ സീക്രട്ട് ഏജന്റ് ആണ് ഭാരവാഹിയാവുന്നതെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ജാസ്മിന് തുണി സാധനങ്ങളൊന്നും വീട്ടുകാർ അയച്ചു കൊടുത്തിട്ടില്ല, അത് എത്തിയിട്ടില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവര് വിചാരിക്ക, അവര് പടിയടച്ച് പിണ്ടം പഠിച്ചതിന് തുല്യം. ഇനി വേണ്ട ഇങ്ങനെ ഒരു മോള്, കാരണം ഈ മോള് കാരണം അവരൊരുപാട് ഹൈപ്പിൽ എത്തിയെങ്കിലും ഇപ്പൊ അവർ നാണക്കേട് അനുഭവിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും, ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ഇങ്ങനത്തെ ഒരു കോപ്രായങ്ങളും ഇങ്ങനത്തെ ആവാസങ്ങളും പോയി റിയാലിറ്റി ഷോയ്ക്കകത്ത് കാണിച്ചു കഴിഞ്ഞാൽ സമൂഹം ചെളികാരി എറിയത്തേയുള്ളൂ. അത് കാരണം മാതാപിതാക്കളും അനുഭവിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളൊന്നും ആരും നമുക്ക് വലിച്ചേറി ഒട്ടിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷെ നമ്മൾ പബ്ലിക്കിൽ വരുന്ന വീഡിയോസിൽ നമ്മുടെ അഭിപ്രായം ഉറപ്പായിട്ട് തീർച്ചയായിട്ടും പറയും. സാധാരണ നിലയിൽ എത്തേണ്ട സമയമായിട്ടും ബിഗ് ബോസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ എത്തിയിട്ടില്ല. സാങ്കേതിക തകരാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, ഉടനെ എത്തുമെന്ന് അറിയുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ജാസ്മിൻ ആകെ ടെൻഷനിലാണ്, പുറത്ത് എന്തൊക്കെയോ ഭീകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് വാപ്പയുടെയും ഉമ്മയുടെയും വിഷസ് പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സോ അവരുടെ മുഖത്തും എത്രത്തോളം തെളിച്ചമുണ്ടെന്ന് എനിക്കറിയില്ല. രണ്ടുപേരുടെ മുഖത്തും തെളിച്ചമില്ല. ഈ പറയുന്ന വാപ്പാക്കും ഉമ്മാക്കും നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇല്ലേ? ഓഫ് കോഴ്സ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെയൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം സീരിയസ്ലി പറയാം, നമ്മളെയൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മളൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടല്ല ഒന്നും പെരുമാറുന്നത്. അന്നത്തെ ഇഷ്യൂസ് നമ്മൾ സംസാരിച്ചു, അത് വിട്ടു. പക്ഷെ ഇനിയുള്ളത് നമ്മൾ ബിഗ് ബോസ് ടോക്കാണ്. അതിലിപ്പോൾ ആര് നെഗറ്റീവായിട്ട് കളിച്ചാലും പോസിറ്റീവായിട്ട് കളിച്ചാലും നമ്മൾ വിമർശിക്കും. അതിപ്പോൾ ഈ ജാസ്മിൻ മാത്രമൊന്നുമല്ല, അവിടെ അഭിഷേകിന്റെ കേസുകളൊന്നും നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാവരുടെ കേസും സംസാരിക്കും. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ആയതുകൊണ്ടാണ് നമ്മൾ ജാസ്മിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ ഫൈൻ, അപ്പോൾ ബാക്കി കേൾക്കാം. കാരണം സ്വാഭാവികമായിട്ടും എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ആ അവരുടെ ഉള്ളിലെ സങ്കടങ്ങളോ അല്ലെങ്കിൽ
വിഷമങ്ങളും ഒക്കെ ആ ഫേസിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ജാസ്മിൻ അത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മകൾ അവിടെ ഗെയിം കളിക്കാൻ പോകുമ്പോൾ പുറത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായി അവർക്ക് അത്ര സന്തോഷം ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അവർക്ക് സന്തോഷം ഉണ്ടാവത്തില്ല. കാരണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഓരോ രീതിയിൽ അറിയിച്ചിട്ടും മോൾക്ക് ഒരു മാറ്റവുമില്ല. അത് അവരെ ഏറ്റവും കൂടുതൽ ഈ മാതാപിതാക്കൾ വിഷമിപ്പിക്കുന്നുണ്ട്. പിന്നെ മോള് തന്നെ എന്റെ തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലും എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അടിച്ചിട്ടു. അതൊക്കെ ആ വീട്ടുകാർ കേൾക്കുമ്പോൾ അവരുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്, അവരേത് തരത്തിൽ വിഷമിക്കുന്നു. അപ്പൊ വീട്ടിൽ തന്നെ അവളൊരു വിലയും കൊടുക്കാത്ത പോലെയാണ് എനിക്ക് പേഴ്സണൽ രീതിയിൽ നിന്നൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ആവുന്നത്. വീട്ടുകാർക്കും ഒരു വാല്യൂ ഇല്ല, ആ രീതിയിലാണ് അവരുടെ ടോക്ക്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ആവുന്നത്. എന്തോ അത് വാട്ടർ വെറ്റീസ് അവരുടെ ഫാമിലി പ്രോബ്ലം, ഞാൻ അതിൽ തലയിടുന്നില്ല. പക്ഷെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയാറില്ല. എന്റെ കമന്റ് ബോക്സിൽ തന്നെ അത് ഒരുപാട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആ വാട്ടർ വെറ്റീസ്, ഇതാണ് അവസ്ഥ. ഇനി നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. മോള് കാണിച്ചു കൂട്ടിയ പരിപാടിക്കാണ് നിങ്ങളും കൂടി നാറിയത്. ഉള്ള കാര്യം പറയാം, അവരും നമ്മളെയൊക്കെ പോലെ മനുഷ്യരാണല്ലോ. ഇത് ജാസ്മിന് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ജാസ്മിന് മനസ്സ് തുറന്ന് സന്തോഷിക്കാനോ ചിരിക്കാനോ കഴിയാത്തത്. പകരം ഇവരെ കാണുമ്പോൾ ജാസ്മിന്റെ മുഖത്ത് കാണുന്നത് ഭയങ്കര പേടിയാണ്, ഒരു ഭീതി ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തിനു പേടിക്കണം, എന്തിനു പേടിക്കണം? മര്യാദയ്ക്ക് വന്നിട്ട് മര്യാദയ്ക്ക് ഗെയിം കളിച്ചിട്ട് പോയാൽ എന്തിനു പേടിക്കണം? ഇങ്ങനത്തെ ഓരോ അഴിഞ്ഞാട്ടങ്ങളും ഓരോ അപരാധങ്ങളും കാണിക്കുമ്പോഴല്ലേ സ്വയം പേടിക്കേണ്ടി വരുന്നു. അല്ലാണ്ട് പേടിക്കേണ്ടി വരും ഇല്ല, ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പേടിക്കേണ്ടി കാര്യമില്ല. അതെന്റെ വീട്ടുകാരായാലും എന്റെ ഫ്രണ്ട്സിനായാലും എന്റെ ചുറ്റുമുള്ള ആരായാലും ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തിനു പേടിക്കണം? ആരൊക്കെ സമൂഹം എത്രയൊക്കെ ചെളിവാരി അടിച്ചു കഴിഞ്ഞാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇവിടെ ജാസ്മിന് പേടി വരുന്നുണ്ടെങ്കിൽ, കൂടെ നിൽക്കാൻ ഗബ്രി ഇല്ലെങ്കിൽ, ജാസ്മിൻ തന്നെ ലൈവിൽ പറയുന്നുണ്ട് എനിക്ക് എന്റെ കൂടെ എനിക്കൊരു വിഷമം വന്നാൽ ആരും ഇവിടെ നിൽക്കാനില്ലെന്ന്. പക്ഷെ അവിടെ ഗബ്രി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടെയുണ്ടെന്ന്. പക്ഷേ ഗബ്രി അത് വാക്കാൽ മാത്രം പറയുന്നുണ്ട്, അല്ലാത്ത ടൈമിൽ അവൻ അവന്റെ കാര്യം നോക്കി എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ജാസ്മിൻ ഓരോ ഈ അപരാധങ്ങൾ കാണിച്ചപ്പോഴും ഗബ്രി കൂടെ ഉള്ള ഒരാളാണ്, ഈ കാണിക്കുന്ന അപരാധങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരു വൺ സൈഡാണ് ഗബ്രി. പക്ഷേ അവനെക്കാളും നെഗറ്റീവ് കേൾക്കുന്ന ഇവളാ. എന്തുകൊണ്ടാ? അതൊക്കെ ചിന്തിക്ക്. എന്തുകൊണ്ട് അതൊക്കെ ചിന്തിക്കുക? അതൊന്നും ഞാൻ പൊളിച്ചടിക്ക് പറയുന്നില്ല, ചിന്തിക്കണം. രണ്ടും കണക്കാ, രണ്ടും മരവാഴ. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേൾക്കുന്ന ജാസ്മിനാണ്, സോഷ്യൽ മീഡിയക്ക് ഏറ്റവും കൂടുതൽ വലിച്ചു കയറുന്നതും ജാസ്മിനാണ്. ഇതൊന്നും അവൾ ചിന്തിക്കുന്നില്ല. ഈ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഇത്രയും അപരാധം കാണിക്കുക, ഇത്രയും ബോധമില്ലാത്ത ഒരു കുട്ടിയായിപ്പോയോ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നു. പ്രായത്തിന്റെ പക്വത കുറവാണ്, എനിക്കറിയില്ല. ഈ പ്രായത്തിന്റെ പക്വത കുറവൊന്നുമില്ല, 18 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ, 23 വയസ്സായി. പിന്നെ ഇനി എന്തോ പക്വത കുറവ്, പക്വത കൂടിപ്പോയേണ്ട കുഴപ്പമാണെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ബാക്കിയൊക്കെ പ്രൊമോയ്ക്കകത്ത് പിന്നെ അൻസിബയുടെ ഫാമിലി, നോറയുടെ ഫാമിലി എന്നൊക്കെയുള്ള വിഷസ് കാണിക്കുന്നുണ്ട്. പിന്നെ അർജുനും അതുപോലെ തന്നെ നമ്മുടെ ജാൻമണിയും തമ്മിലുള്ള ഒരു സൂപ്പർ ഡാൻസ് കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഗേറ്റിന്റെ ബിരിയാണിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട്. എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജസ്റ്റ് ഒരു പ്രൊമോ അപ്ഡേറ്റ് ആണ്. തൽക്കാലം ബൈ ബൈ. അപ്പോ സംഭവം, എടാ, നമ്മൾ റിയാലിറ്റി ഷോയിൽ പോയാൽ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡ്, ഒരു ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ്. അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. നമ്മൾ വീട്ടിൽ എങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ, എങ്ങനെ ആയിക്കൊണ്ട്, വൃത്തിയില്ല, വെടുപ്പില്ല, കുളിക്കൂല, നനയ്ക്കൂല, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ പോയി കഴിഞ്ഞാൽ ഇമാതിരി അപരാധങ്ങൾ കാണിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കുളിക്കൂല എന്നൊക്കെ പറയുന്ന അഭിമാനത്തോടെ പറയുന്നത് അതൊന്നും ഒട്ടും ശരിയല്ല. പിന്നെ തുപ്പിയിട്ട ചായ എടുത്ത് വേറൊള്ളാന്ന് കൊടുക്കുന്നു, ഇതൊക്കെ എന്തുവാടെ ജനങ്ങൾ കാണുന്ന കാഴ്ചയല്ലേ? അപ്പൊ അതിന് അതൊക്കെ ചിന്തിച്ച് പെരുമാറേണ്ട ഒരു കേസാണ്. അല്ലാണ്ട് ഇനി വന്നിരുന്ന് കരഞ്ഞിട്ടും പേടിച്ചിട്ടും ഒന്നും ഒരു അർത്ഥവുമില്ല. ജാസ്മിന്റെ കരിയർ തന്നെ തൊലയുന്ന രീതിയിൽ സ്വയം കൊഴുതോണ്ടി. അവളുടെ റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും എക്സ്പോസ് ആയിട്ടുണ്ട്. റിയൽ ലൈഫിൽ അവൾ വേറെ ഹല്ലോ ഈ സാധനമായിരുന്നു, ഇതിപ്പോ അത് മാറിയില്ലേ, ഇതാണ് ഇത്രേ ഉള്ളു. പിന്നെ ഈ പറയുന്ന പോലെ താൻ താൻ കുഴിക്കുന്ന കുഴികളിൽ താൻ താൻ വീഴും. ഗുലുമാ